നമസ്കാരം. രാജ്യത്തെ നടക്കിയ ഹെലികോപ്റ്റർ അപകടത്തിൽ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തിന്റെ ഭാര്യ മധുലിക റാവത്ത് ഉൾപ്പെടെ 11 പേർ മരിച്ചതായാണ് അനൌദ്യോഗിക വിവരം. ബിപിൻ റാവത്ത് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. സംയുക്ത സൈനിക മേധാവി ഉൾപ്പെടെ 3 പേർ 80% പൊള്ളലേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലാണ്. വ്യോമസേനയുടെ MI-17V5 ഹെലികോപ്റ്ററാണ് തകർന്നു വീണതെന്ന് വ്യോമസേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവസ്ഥലത്ത് നിന്ന് കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീഴാൻ കാരണം മോശം കാലാവസ്ഥയെന്ന് സൂചന. കനത്ത മൂടൽമഞ്ഞുണ്ടായിരുന്നു. ഇന്ത്യൻ വ്യോമസേന അന്വേഷണത്തിന് ഉത്തരവിട്ടു. കോയമ്പത്തൂരിലെ സുലൂർ വ്യോമ കേന്ദ്രത്തിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടം. വില്ലിംഗ്ടൺ സ്റ്റാഫ് കോളേജിലെ ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു യാത്ര. സുലൂരിൽ നിന്ന് തിരിച്ചത് 11:47 ഹെലിപാഡിന് 10 കിലോമീറ്റർ അകലെ 12:20 അപകടം. ഊട്ടി കുന്നൂരിന് സമീപം ഹെലികോപ്റ്റർ തകർന്നുണ്ടായ അപകട സ്ഥലത്തേക്ക് കോയമ്പത്തൂരിൽ നിന്ന് 6 മുതിർന്ന ഡോക്ടർമാർ കൂനൂരിലെത്തി. അപകടത്തെക്കുറിച്ച് അന്വേഷണത്തിന് ഇന്ത്യൻ വ്യോമസേന ഉത്തരവിട്ടു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.